എന്താടാ എനിട്ട് നേരത്തെ ഉള്ള എങ്ങോട്ടേക്കാണ് രാവിലെ? ഇന്ന് മറ്റേ പൈസ സാറേ കാണണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ആറു മാസമായിട്ട് പറഞ്ഞു എന്നൊരു തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ആ നോക്ക് നോക്ക്. ആ പിന്നെടാ ആ വീടിൻ്റെ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടു മാസമായിട്ട് വാടക കൊടുത്തിട്ടില്ലല്ലോ. അതിൻ്റെ കേസ് എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ ആകെ സീനാകും കേട്ടോ. ഇന്നിപ്പോൾ ഓണാരും നോക്കിയിട്ട് തീരുമാനമാണെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ശരി, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് പോണേ. ഓക്കെ. ഹലോ, എന്താ? നീ എവിടെയാ? ഞാൻ വിളിക്കാം, ഞാൻ ഒരു വഴിക്ക് പോവാണ്. ശരി. സാർ എത്തിയോ? സോറി സാർ, ഞാൻ ലേറ്റ് ആയോ? ഇല്ല ഇല്ല, പാൻ ഓൺ ടൈമാണ്. ഞാൻ കുറച്ച് നേരത്തെ വന്നോളൂ. എനിക്ക് തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും പറയണോ? ഇല്ല വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, തന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞ കാര്യം പറയാം. എടോ, മറ്റേത് വർക്കൗട്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഓൾറെഡി 7 മാസമായില്ലേ തന്നെ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ പുറകെ നടക്കുന്നു. എൻ്റെ ആണെങ്കിൽ എൻ്റെ ഫിനാൻഷ്യലി ആയപ്പോൾ ഭയങ്കര ടൈറ്റാണ്. എൻ്റെ ഫണ്ട്സ് മൊത്തം ബ്ലോക്കായി കിടക്കുക. അതുകൊണ്ട് തന്നെ താൻ പുതിയൊരു നല്ലൊരാൾ നോക്കുന്നതായിരിക്കും ബെറ്റർ. സി, താൻ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ തന്നോടിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ താൻ അപ്സെറ്റ് ആവേണ്ട റീസൺ ഒന്നുമില്ല. അത് ഞാൻ തൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്നതേ ഉള്ളൂ. തനിക്കതിൽ വിഷമമൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല. ഓക്കെ ശരി, താങ്ക് യു, ബൈ. ഹലോ, പറമേ. നീ എന്താ ഫോൺ എടുക്കാത്തേ? ഞാൻ വണ്ടി ഓടിക്കായിരുന്നു. എടാ, നമ്മുടെ ജോസേട്ടന്റെ മോൻ പോളിന്റെ കല്യാണം ഈ 10-ാം തീയതി, നീ വരില്ലേ? എന്റെ അമ്മ, എനിക്ക് ഇവിടെ വേറെ പണിയുണ്ട്. ആ, നീ സിനിമാന്നും കോപ്പാന്നും പറഞ്ഞ് നടക്കാണ്ട് അന്ന് അവന്റെ കൂടെ ഗൾഫിൽ പോയിരുന്നെങ്കിലേ നീ ഇന്ന് അവന്റെ പോലെ നല്ല നിലയിലായനെ. അമ്മ ഇതുവരെ എന്നെ വിളിച്ചേ? ഓ അതല്ലടാ, അപ്പച്ചന്റെ ചുമ കൂടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ ഹെർണിയുടെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ വിളിക്കാം, ഞാൻ നോട്ടെ, ഞാൻ വിളിക്കാം. ആ ശരി, സൂക്ഷി നടക്കണേ മോനെ. എന്താ പറ? എന്താ വിളിച്ചേ? എത്ര പ്രാവശ്യം വിളിക്കണം നിന്നെ? നീ എന്താ ഫോൺ എടുക്കാത്തത്? നിനക്കത് ഇത്ര മലമറിക്കുന്ന പരിപാടി? എന്താ പറയണമെന്ന് വെച്ചാ പറ. ചാർലി, ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഇത് നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ല. നീ ഒരുപാട് മാറിപ്പോയി ചാർലി. മുമ്പൊക്കെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എനിക്കത് നിന്നോട് പറയാമായിരുന്നു, നിനക്കത് മനസ്സിലാവുമായിരുന്നു. ഇപ്പൊ നീ ഒന്നും മനസ്സിലാക്കുന്നുമില്ല. വീട്ടിൽ കല്യാണം കഴിക്കാൻ ഇത്ര പ്രഷർ വന്നിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞാനൊരു പെൺകുട്ടിയാ, എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഇനി ഞാൻ വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട് നിന്റെ കൂടെ ഇറങ്ങി വന്നാലും നീ ഇതുപോലെ എനിക്ക് സമയം കണ്ടെത്തുമെന്ന് എന്താ ഉറപ്പ്? ഈ സിനിമയൊക്കെ വിട്ടിട്ട് എന്തെങ്കിലും ജോലിക്ക് പോ. അതെങ്ങനാ ഈ കോപ്പിന്റെ പുറകിലല്ലേ നടക്കുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ഉണ്ടെന്ന് വീട്ടുകാരോട് പറയായിരുന്നു. ഇന്നലെയും കൂടെ വീട്ടിൽ ഒരു ആലോചന വന്നു, അതിന്റെ പേര് വഴക്കായിരുന്നു. ഒന്നില്ലെങ്കിൽ സിനിമ, അല്ലെങ്കിൽ ഞാൻ. അല്ലാതെ രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ചാർലി. നിനക്ക് എന്നെ മതിയെങ്കിൽ നമുക്ക് ഇതിപ്പോ കണ്ടിന്യൂ ചെയ്യാം, അല്ലാതെ സിനിമയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്താം. എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല ചാർലി. ഓക്കെ, ഞാൻ ഇത്ര നാളെ സിനിമയിൽ പറയണമെന്നേ പാതി ഉപയോഗിച്ചിട്ട് പോകാനല്ല. സോ ഞാൻ സിനിമയെ ചൂസ് ചെയ്യുള്ളൂ. നീ നിന്റെ അപ്പം പറഞ്ഞ ആളെ കിട്ടി സുഖമായിട്ട് ജീവിക്കും. പിന്നെ എന്ത് കോപ്പ വേണ്ടത്? നീ പറഞ്ഞ പോലെ അതൊക്കെ ഉപയോഗിച്ച് ഞാൻ ഒരു ജോലിക്ക് പോയാൽ ചിലപ്പോൾ നിന്നെ കേട്ടാൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്ത് ഞാൻ ജീവിച്ചിട്ട് അത് ജീവിക്കുന്ന ലൈഫിനേക്ക് ഭയങ്കര ശോകമായിരിക്കും.
ഇങ്ങനെ ചത്ത് ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ? എടി മുമ്പത്തെ പോലെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റാട്ടോ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാട്ടല്ല, എനിക്ക് പ്രശ്നങ്ങൾ കുറേണ്ട. അതാ നീ മനസ്സിലാക്കാത്തെ. ഞാനീ കിടന്ന് ഓടുന്നൊക്കെ നിനക്ക് വേണ്ടി മാത്രമല്ലേ. എടി നിന്റെ അപ്പൻ്റെ ഫ്രണ്ടിന് അന്തസ്സായിട്ട് കെട്ടിക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. ഈ ഒരു സിനിമയുടെ പേരിൽ ഞാൻ കേൾക്കാത്ത പ്രശ്നങ്ങളില്ല. ഏതെങ്കിലും ഒരു കൂട്ടരൻ വീട് വെച്ചാലോ, അല്ലെ ഈ പെണ്ണ് കെട്ടിയാലോ, അപ്പം തുറന്ന് വീട്ടുകാരും അവനെ കണ്ടുപിടിക്കും, ഇവനെ കണ്ടുപിടിക്കും. ഇങ്ങനെ തെണ്ടിയിടുന്ന ഈ സിനിമയുടെ പുറകടന്ന് ഇതൊക്കെ കേൾക്കണത് ഞാനാണ്. അതും പോരാണ്ട് വീട്ടിൽ 100 പ്രശ്നങ്ങൾ വേറെ. അഞ്ഞിൻ്റെ പൈസ ഇല്ല അതിൽ. എന്തെങ്കിലും വിഷമം തോന്നി വീട്ടുകാരോട് പറയാൻ പറ്റുമോ? ചില കരുതി കോപ്പൊക്കെ പേടിച്ച് ചത്താ മതി തോന്നും. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് വേറോട് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ നീ മാത്രമേ ഉള്ളൂ. ആ നീയും കൂടി ഇങ്ങനെ ഒടുങ്ങിയാലോ. ചാർലി, നീ നിന്റെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ആട്ടും തുപ്പും കേട്ടിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാ. ജീവിതത്തിൽ ആരെന്നെ ഒറ്റയ്ക്കാക്കിയാലും നീ എന്നെ ഒറ്റയ്ക്കാക്കത്തില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ലൈഫ് എന്താവോന്നറിയാതെ ഡിപ്രഷനിലോട്ട് പോയപ്പോഴും എൻ്റെ കൂടെ വീട്ടുകാരോ അല്ലെങ്കിൽ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നീയോ ആരും ഉണ്ടായില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ടീനയും. എല്ലാരാലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിന്നെ ഓക്കെ ആക്കാൻ നിനക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കാരും ഉണ്ടായില്ല. നിന്നെ വിളിച്ചാൽ നീ ദേഷ്യപ്പെടും, തെറി പറയും. ഞാൻ ഓക്കെ ആണെന്ന് പോലും നീ ഒന്ന് ചോദിക്കുക പോലും ഇല്ല. ഇപ്പം തന്നെ ഇത്ര തിരക്കുള്ള നീ കല്യാണം കഴിഞ്ഞാൽ എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എൻ്റെ വീട്ടുകാരോ നിൻ്റെ വീട്ടുകാരോ എന്തിന് നീ പോലും എൻ്റെ കൂടെ കാണത്തില്ല. അന്നും ഇന്നും എന്നും ഒറ്റയ്ക്കായിരിക്കും ഞാൻ. ശരിയാ, നിന്റെ പ്രൊഫഷന് വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ കൂടെ ഇല്ലെങ്കിലും നിന്റെ പ്രൊഫഷന് വേണ്ടിയിട്ട് നീ എല്ലാം ചെയ്യും, അതെനിക്ക് ഉറപ്പാ. എന്നെക്കായി വലുത് നിന്റെ പ്രൊഫഷനാണ് നിനക്ക്. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചാർലി? പിന്നെ എന്തർത്ഥത്തിലാണ് നിന്റെ കൂടെ ഞാൻ ഇറങ്ങി വരേണ്ടത്? എൻ്റെ അപ്പച്ചൻ എന്തായാലും സിനിമാക്കാരന് മോളെ കെട്ടിച്ചു കൊടുക്കത്തില്ല. പിന്നെ പഴയതുപോലെ സ്ട്രോങ് ആയ വീട്ടിൽ തർക്കിയാൽ എനിക്ക് വയ്യ. കാരണം എന്തോ പഴയതുപോലെ എനിക്ക് നിന്നോട് ജീവിക്കാനുള്ള ആഗ്രഹം എൻ്റെ എവിടെയൊക്കെയോ പോയി. നല്ല പേടിയുണ്ട് എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ. ചിലപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ നിനക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ വല്ലയിടത്തും കൈയെടുത്തിട്ടിരിക്കും. അതോടെ തീരുമല്ല. സോ നമുക്കിതിവിടെ വെച്ച് നിർത്താം ചാർലി. നീ നിന്റെ പ്രൊഫഷനിൽ തന്നെയുള്ള നിന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും നീ ലൈഫ് സെറ്റാക്ക്. എന്നെ വിട്ടേക്കടാ, ബൈ, കാണാം എന്നെങ്കിലും. തെറിയല്ലേ പറഞ്ഞു അവളുടെ അടുത്ത് ബ്രേക്കപ്പ് ആവാൻ തന്നെ തീരുമാനിച്ചോ? പിന്നെ ഞാൻ എന്താ കണ്ടത്? മനുഷ്യൻ്റെ സിറ്റുവേഷൻ പോലും മനസ്സിലാകാതെ. പിന്നെ ഞാൻ എത്ര നാൾ കണ്ട സ്വപ്നം അവക്കൊണ്ട് ഉപയോഗിക്കാം. എടാ, നമ്മൾ നോക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളല്ല. പക്ഷെ ഒരു കല്യാണപ്രായ ഒരു പെണ്ണിന് ഉണ്ടാകുന്ന പ്രഷർ, അതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താ. എടാ, വീട്ടുകാർക്കല്ല നാട്ടുകാർ തെണ്ടികൾക്കാ അവരെ കെട്ടിക്കാൻ ധൃതി. എടാ, നിന്നെ കെട്ടാനും നിനക്ക് ടൈം കിട്ടാനും അല്ലേ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഓരോ കോഴ്സ് എന്ന് പറഞ്ഞാൽ അവൾ പഠിക്കാൻ നടക്കണേ. എടാ, നിന്നെ മാത്രം ആലോചിച്ചിരിക്കുന്ന പെണ്ണാവള്. പിന്നെ പണ്ടത്തെ പോലെ നീ അവൾക്ക് സമയം കൊടുക്കാത്തതുകൊണ്ട് അവൾക്ക് ഫീലായി. അവളുടെ പ്രശ്നങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു. നീയോ അതിന് കുറേ തെറിയല്ലേ പറഞ്ഞു അവളുടെ അടുത്ത്. നീ എന്താ അവളുടെ ഒന്നും സംസാരിക്കുന്നത്? നമ്മുടെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലേ? അതെ, പ്രശ്നങ്ങളാണ്. പക്ഷെ അവരുടെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളാണ്. പിന്നെ
നമ്മളൊക്കെ വിചാരിക്കും ആണായിട്ട് ജീവിച്ചാൽ അവരുടെ ജീവിതമൊക്കെ ഭയങ്കര സുഖമാണെന്ന്. പക്ഷേ അത്ര സുഖമൊന്നുമല്ല. എന്നെ കെട്ടിക്കാനും വയ്യാത്തൻ്റെ അപ്പനെ നോക്കാനും ആ വീട്ടിൽ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാനും എൻ്റെ ചേട്ടായി ദിവസവും കിടന്ന് ഓടുന്നത് ഞാൻ കാണുന്നതല്ലേ. ഒരു സമയം പോലും അവൻ അവൻ്റെ ലൈഫിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്നെ കെട്ടിച്ചു വിട്ടാലും അവൻ്റെ ലൈഫിന് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ലൈഫ്, അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ബ്രേക്കപ്പ് ആവാൻ നോക്കിയാൽ അതിന് മാത്രമേ നേരം കാണുള്ളൂ. ഈ റിലേഷൻഷിപ്പിലും ചില പ്രോബ്ലംസ് ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. നിന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ചാലി. നീ നിന്റെ ഈഗോ ഒക്കെ ഒന്ന് മാറ്റി വെച്ച് അവനൊന്ന് വിളിക്കാൻ നോക്ക്. വിളിക്കണോ? പിന്നെ വിളിക്കാണ്ട് നീ ചുമ്മാ എടാ, കൂടുതൽ അഭ്യാസം കാണിക്കട്ടെ, വിളിക്കുമായിരേ. ഹലോ, നീ ഉറങ്ങിയാ? എന്തിനാ ചത്തോന്നറിയാൻ വേണ്ടി വിളിച്ചതാണോ? എടി മൈര്യനിനൊന്നൊരു കാര്യം പറയാൻ പറഞ്ഞു.